ഇന്ന് ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം നമ്മുടെ പ്രിയപ്പെട്ട കൊച്ച് അഞ്ചന്മാരും അഞ്ചത്തിമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒരുപാട് പ്രതീക്ഷകളുമായി പുതിയ സ്കൂളിലേക്ക് വരുന്ന ദിവസം പുത്തനുടുപ്പും പുത്തൻ പുസ്തകങ്ങളും ആവേശത്തോടു കൂടി പ്രവേശനോത്സവം ഗംഭീരമാക്കാറുണ്ട് എല്ലാ സ്കൂളും എന്നാൽ ഈ കോവിഡ് മഹാമാരി ലോകമെമ്പാടും നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് സ്കൂളിൽ പോകാനും പറ്റില്ല സാരമില്ല നാം എന്തിന് വേവലാതിപ്പെടണം ടെക്നോളജി ഒരുപാട് വളർന്നില്ലേ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉത്സവം വർണ്ണാഭമാക്കാം കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട കലാലയത്തിൻ്റെ ഈ 70-ാം പിറന്നാളിൽ വിദ്യാലയം നിങ്ങളെ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ദൃശ്യവിസ്മയങ്ങൾ നമുക്ക് ഒന്നിച്ച് ആസ്വദിക്കാം ചേട്ടൻ
എത്ര മനോഹരമായ കവിത! ഇത് മാത്രമല്ല അർച്ചന, മലയാള ഭാഷയെ അതിമനോഹരമായി ആവാഹിച്ച ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകിയുടെ നൃത്താവിഷ്കാരം നമുക്കൊന്ന് കാണാം. കാൽത്തല തിരുങ്ങുന്ന പൊൻതാരകത്തോടൊപ്പം നമുക്കും ചേരാം അല്പനേരം. പൂർണ്ണ നിലാവൊരു കുളിർ തെന്നൽ നീയതിലൊഴുകും നിറദീപം കാർത്തികരാവിനെ താഴുകുമ്പോൾ കാൽത്തല കിലുക്കും ഈ പൊൻതാരം കാൽത്തല കിലുക്കും ഈ പൊൻതാരം പൂർണ്ണ നിലാവൊരു കുളിർ തെന്നൽ നീയതിലൊഴുകും നിറദീപം കാർത്തികരാവിനെ തഴുകുമ്പോൾ കാൽത്തളകിലുക്കും ഈ പൊൻതാരം കാൽത്തളകിലുക്കും ഈ പൊൻതാരം പാലാഴിത്തിരകളിൽ സിന്ദൂര സന്ധ്യയിൽ പാടുവാൻ വന്നൊരു വനമുരളി പാലാഴിത്തിരകളിൽ സിന്ദൂര സന്ധ്യയിൽ പാടുവാൻ വന്നൊരു വനമുരളി നീലാംബ ചുണ്ടിലെ പനി നീർപ്പൂവായി കവിത തുളുമ്പുന്ന മധുമൊഴി നീ പൂർണ്ണ നിലാവൊരു കുളിർ തെന്നൽ നീയതിലൊഴുകും നിറദീപം കാർത്തികരാവിനെ താഴുകുമ്പോൾ കാൽത്തളകിലുക്കും ഈ പൊൻതാരം കാൽത്തളകിലുക്കും ഈ പൊൻതാരം. നീ കഥകളി കണ്ടിട്ടുണ്ടോ? രുക്മിണി സ്വയംവരം കഥകളിയിലെ രുക്മിണിയുടെ സന്ദേശവുമായി എത്തുന്ന ബ്രാഹ്മണനോട് ശ്രീകൃഷ്ണന്റെ മറുപടി ഒന്ന് ആസ്വദിക്കാം.
ശിലയുടെ മാറിലെ നീരിൻ ചാല ഇരുളലവാതിലെ വെള്ളിക്കീറായി വീവും മരങ്ങൾക്ക് പൂക്കാലം പോൽ ശീതം വിറയ്ക്കുന്ന പ്രാവിനു കൂടായി Da 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 da
ലോകമാകെ വിത്തെറിഞ്ഞ് താണ്ഡവമാടുന്ന മഹാമാരിയെ നമുക്ക് പ്രതിരോധിക്കാം. പ്രകൃതിയുടെ കവയത്രിയായ സുഗതകുമാരിക്ക് സമർപ്പിക്കുന്ന അശ്രുപൂജ. കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ, പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനക്രൂരനെത്തിയങ്ങത്രേ. ഒന്നുമേ തോന്നാതനങ്ങാതെ ഞാൻ എന്റെ ഉമ്മറത്തിന്നയിലിരിക്കേ, രഥചക്രഘോഷം കുളമ്പൊച്ച ഞാൻ എന്റെ മിഴി പൊക്കി നോക്കിടും നേരം. നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കേ, അറിയില്ല എന്നെ നീയെങ്കിലും കൃഷ്ണ നിൻ രഥമെന്റെ കുടിലിന്നു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു. കണ്ണീർ നിറഞ്ഞൊരാമിഴികൾ എന്നേർക്കു ചായുന്നു.
കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു കൃഷ്ണ. കൃഷ്ണ നീ അറിയുമോ എന്നെ, നീ അറിയുമോ എന്നെ, നീ അറിയുമോ എന്നെ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. നമുക്കും വാർത്തെടുക്കാം ആരോഗ്യമുള്ള ജനതയെ.
അകിലേക്കൊഴുകി വീണ്ടും വേർപാടി നൊമ്പരത്തിൽ കളിവാക്കിൻ മധുരം തൊടാ വേർപാടി നൊമ്പരത്തിൽ കളിവാക്കിൻ മധുരം തൊടാ നീ വന്നു ചേരും വരെ കൂട്ടി നിർത്തി കുളിരോമകൾ പിരിയേണ്ടവരാണെങ്കിലും നീന്തി പ്രാണനെ പ്രണയമൊരു ദുഃഖമല്ലേ പകൽ പോലെ സത്യമല്ലേ പ്രണയമാം പനി നീർപ്പുഴ പിറക്കിലേക്കൊഴുകി വീണ്ടും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടേറെ കവിതകളും സിനിമാ ഗാനങ്ങളും സമ്മാനിച്ച മഹാകവി ഒ എൻ വി കുറുപ്പിന്റെ ഉജ്ജയിനിയിലൂടെ അവിടുത്തെ മനസ്സിന്റെ മഹാസാമ്രാജ്യം.
ചുവട് വെക്കുന്ന കൂട്ടുകാരെ നോക്കൂ. Cause I can feel the beat.
അമ്മൂസിയുടെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനും മല പൗർണമി. അരിഞ്ഞീലിത്തനാളും ഈ ദിവ്യ പുലകോദ്ഗമം ആ മഹാനഷ്ടമോർത്തോർത്ത് കുലുങ്ങിക്കരഞ്ഞു ഞാൻ. എല്ലാവർക്കും നമസ്കാരം. മുരുകൻകാട്ടക്കടയുടെ രേണുകി എന്ന കവിതയാണ് ഞാൻ ഇവിടെ ആരംഭിക്കുന്നത്. രേണുകി നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോൾ ഏതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെത്തി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകി നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോൾ ഏതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെത്തി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകെ നാം രണ്ടു മേഘശകലങ്ങള അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘന ഭംഗികൾ പിരിയുന്നു രേണുകേ. നാം രണ്ടു പുഴകളായി ഒഴുകി അകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയാൽ ജീർണമാൻ മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷത കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്ന ചിത്രമാത്രം. നാം കടം കൊള്ളുന്ന ചിത്രമാത്രം. നന്ദി. ആരായാൽ തറ വേണം മടുത്തോരം ബലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം. സുപരിചിതമായ ഈ നാടൻ പാട്ടിന്റെ ചുവടുകളുമായി എത്തുന്നു നമ്മുടെ പ്രിയ കൂട്ടുകാരി. അടുത്തോരം ബലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം. ോരം ബലം വേണം ആരിന്നു ചേർന്നു
കാര്യങ്ങൾക്ക് പോലും വീട് വിട്ടിറങ്ങുന്നവരാണല്ലോ ഇന്നത്തെ കുട്ടികൾ, അല്ലേ ദേവ? അവർക്കൊരു താക്കീത് നൽകേണ്ടതല്ലേ? ചില നിസ്സാര കാര്യങ്ങളെ കുട്ടികൾ മാതാപിതാക്കളോട് പിണങ്ങി വീട് വിട്ടു പോകുന്നത് ഒരു നിത്യ സംഭവമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഇതാ ഈ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. അപ്പൂ, അപ്പൂ, ഇവിടെ മേശപ്പുറത്ത് ഞാൻ ഒരു 100 രൂപ വെച്ചിരുന്നു, നീ അതെടുത്തോ? ഇല്ലല്ലോ അമ്മേ, ഞാൻ എടുത്തില്ല. എന്താ അമ്മേ കാണുന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടെ വെച്ചതാണല്ലോ. സത്യം പറഞ്ഞോ, നീ അതെടുത്തില്ലേ? ഇല്ല അമ്മേ, ഞാൻ എടുത്തില്ല. അമ്മേ അമ്മേ, ചേട്ടൻ തന്നെ ആവും പൈസ എടുത്തത്. അച്ഛൻ, അച്ഛനോട് ചേട്ടൻ പൈസ ചോദിച്ചപ്പോ അച്ഛൻ അനാവശ്യ കാര്യങ്ങൾക്ക് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ചേട്ടൻ തന്നെ ആവും പൈസ എടുത്തത്. എടി, നീ കൊണ്ടോ ഞാൻ പൈസ എടുക്കുന്നത്, കൊണ്ടോ. അമ്മേ, ചേട്ടൻ എന്നെ വിടണ, അവിടെ വിടാ. നീ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? സത്യം പറഞ്ഞോ, നീ അല്ലേ ആ പൈസ എടുത്തത്? അച്ഛനോട് പൈസ ചോദിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ഈ പൈസ ഞാൻ എടുത്തിട്ടില്ല. ഇനിയൊരു സംസ്കൃതകാരമായാലോ. മഹാമഹനീയ മേധാവിൻ ത്വദീയം സ്വാഗതം കുർമ ഗുരോർഗീർവാണ ഭാഷായാം ത്വദീയം സ്വാഗതം കുർമ ദിനം നോ ധന്യതമമേതത് ഇയം മംഗളമയി ബേല വയം യത് ബാലകായേദേ ത്വദീയം സ്വാഗതം കുർമ ന കാചിത് ഭാവന ഭക്തി ന കാചിത് സാധന ശക്തി പരം ശ്രദ്ധാ സുമാഞ്ജലിഭി ത്വദീയം സ്വാഗതം കുർമ മഹാമഹനായ മേധാവിൻ ത്വദീയം സ്വാഗതം കുർമ ഗുരോർഗീർവാണ ഭാഷായാം ത്വദീയം സ്വാഗതം കുർമ നന്ദി. അവസാനമായി സ്കൂളിന്റെ 4 വഴികളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പാലക്കാട് ജില്ലയിലെ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ് കാക്കുക. 1951 ശ്രീ കെ കെ ഗാലു ഈ ഗ്രാമത്തിന് സമർപ്പിച്ച പ്രകാശ ഗോപുരമാണ് കാക്കുളം ഹയർ സെക്കൻഡറി സ്കൂൾ. തികച്ചും ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും സംസ്ഥാനത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി ഈ വിദ്യാലയം പ്രശോഭിക്കുന്നു. 1957 ഹൈസ്കൂളായും 2010 ഹയർ സെക്കൻഡറിയായി ഈ വിദ്യാലയം ഉയർന്നു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ ബി ബാലകൃഷ്ണ മാസ്റ്റർ ഈ വിദ്യാലയത്തിലെ ആദ്യത്തെ മാസ്റ്ററായിരുന്നു. സിമാറ്റ് കേരളത്തിലെ 100 മികച്ച വിദ്യാലയങ്ങളെ കണ്ടെത്തിയതിൽ ഒന്ന് കാട്ടുകുളം ഹൈസ്കൂളായിരുന്നു. ഗലീലിയോ ലിറ്റിൽ കൈറ്റ്സ് അവാർഡ്, മാതൃഭൂമി സീഡ് അവാർഡ്, കുഞ്ഞിനി മാസ്റ്റർ പുരസ്കാരം, നന്മ വി കെ സി പുരസ്കാരം, ദേശീയ ശാസ്ത്ര നാടക അവാർഡുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഷീൽഡ്, ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ സ്കൂളിനെ തേടിയെത്തിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡ് ജേതാവായ ബാലകൃഷ്ണൻ മാസ്റ്ററിൽ തുടങ്ങി സുലോചനൻ ടീച്ചർ, രാമൻകുട്ടി മാസ്റ്റർ, പത്മനാഭൻ മാസ്റ്റർ, എം പി സുബ്രഹ്മണ്യൻ മാസ്റ്റർ, ശ്രീധരൻ മാസ്റ്റർ, കാർത്തികായന ടീച്ചർ, ഗോപിനാഥൻ മാസ്റ്റർ എന്നീ പ്രഗത്ഭരായ പ്രധാന അധ്യാപകർക്ക് ശേഷം ടി ബീനു ടീച്ചർ നമ്മുടെ പ്രധാന അധ്യാപികയായി കർത്തവ്യനേതയായി വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കുന്നു. ഈ
അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ മികച്ച ടി പി എഫ് യു നേടിയ വിദ്യാലയത്തിനുള്ള അവാർഡ് പാട്ടുകളം ഏറ്റുവാങ്ങി. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മികച്ച നാടകത്തിനുള്ള അവാർഡും മികച്ച നാടക സംവിധായകനുള്ള അവാർഡും കാട്ടൂളം സ്കൂളിന് നേടിത്തന്നിട്ടുള്ള രാജേഷ് മാസ്റ്ററാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ. ഹൈജമ്പിൽ സ്റ്റേറ്റ് ഫസ്റ്റുകളായ അശ്വിനേട്ടനും ആകാശേട്ടനും ഇപ്പോൾ നാഷണൽ ലെവലിൽ മികച്ച നേട്ടം കൈവരിച്ചവരാണ്. നമ്മുടെ പരിമിതമായ സാഹചര്യത്തിൽ കാട്ടുകുളത്തിൽ നിന്ന് കൊണ്ടുപോയ മുളവടിയുമായി കോൾവാഴ്ച മൂന്നാം സ്ഥാനം നേടിയ മീതു ചേച്ചി കാട്ടുകുളത്തിന്റെ അത്ലറ്റാണ്. ജിപ്മർ ഹോസ്പിറ്റലിലെ സീനിയർ ന്യൂറോ സർജൻ ഡോക്ടർ സുനിൽ, റോബോട്ടിക്സിലെ അധികാരിയായ ഡോക്ടർ പ്രഹ്ലാദ് വടക്കേക്കാട്ട്, സംസ്ഥാന അവാർഡ് ജേതാവായ ഫിലിം ഡയറക്ടർ മാധവ് രാംദാസ്, യുവ ശാസ്ത്രജ്ഞയ്ക്കുള്ള അവാർഡ് നേടിയ ഡോക്ടർ സീന, മികച്ച പാർട്ടിയും എഴുത്തുകാരനുമായ ശ്രീ ജയദേവൻ, ഐ എസ് ആർ ഒക്കെ മുതൽക്കൂട്ടായ വിവേക്, മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ മോഹൻ കുമാർ, പുതിയ കാലത്തിന്റെ സഞ്ചാര സാഹിത്യകാരനായ രമേശ് രാജ്, മൃതകത്തിൽ വിസ്മയം തീർക്കുന്ന ഡോക്ടർ ബാബുരാജ്, ഇവരെല്ലാവരും നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഈ കൊച്ചു ഗ്രാമത്തിലെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എയിംസിലും അടക്കം പഠിക്കുന്ന ഏട്ടന്മാരും ചേച്ചിമാരും നമുക്കിന്നും പ്രചോദനം തന്നെ. അമൃത ടിവിയിലെ ശ്രേഷ്ഠഭാരതം മഹാഭാരതം റിയാലിറ്റി ഷോയിലെ മികച്ച വിജയത്തിലൂടെ നമ്മുടെ വിദ്യാലയത്തെ മാത്രമല്ല കാട്ടുകുളം എന്ന ഗ്രാമത്തെ കൂടി ഇവിടുത്തെ വിദ്യാർത്ഥികൾ പ്രശസ്തമാക്കിയിരിക്കുന്നു. ഞങ്ങളുണ്ടാകും, നമ്മളുണ്ടാകും, നമ്മളെല്ലാവരും ഉണ്ടാകും.